െട്ട് ഇരുപത്തിയൊൻപത് മുപ്പതിനായിരം ഞട്ടണ്ട ഇതെനിക്ക് യൂട്യൂബിൽ നീട്ടിയ പൈസയൊന്നുമില്ല എനിക്ക് ബാങ്കിൽ അടക്കേണ്ട പൈസയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഹലോ ഫ്രാൻസ് വെൽക്കം ടു നിൻസോൾ ആൻഡ് നെൻസോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ വലിയൊരു സോറി പറയുന്നത് എല്ലായിടത്തും കാരണം ഈ ചാനലിൽ നല്ലൊരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മാസമായി ഒന്നും കൊണ്ടല്ല ഭയങ്കര തിരക്കായിരുന്നു എന്നൊന്നും പറയുന്നില്ല മടി അത് തന്നെയാണ് കാരണം പിന്നെ അതുമാത്രമല്ല ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവാണ് റീൽസൊക്കെ ചെയ്തു തുടങ്ങി ഞാനത് ഷോർട്സായിട്ട് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അതുമാത്രമല്ല എന്ന വില്ലൻ നമ്മളെ വന്ന് വിസിറ്റ് ഒക്കെ ചെയ്തായിരുന്നു അങ്ങനെ ഒരു മാസം അങ്ങനെ പോയി കിട്ടി എന്തായാലും പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് സോ പഴയ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും മുടക്കൊന്നും വരത്തില്ല ചാനലിൽ റെഗുലറായിട്ട് വീക്കിലി ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് പിന്നെ ഇന്നത്തെ വീഡിയോയുടെ വീഡിയോയിലൊക്കെ നമുക്ക് വരാം ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുകയായിരുന്നു ആ സംസാരത്തിനിടയിൽ അവൻ ചോദിച്ചു എടാ നിനക്ക് യൂട്യൂബൊക്കെ ഉണ്ടല്ലോ വലിയ യൂട്യൂബറൊക്കെ ആയില്ലേ അപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ കാശൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും വ്യൂസിനൊക്കെ അല്ലേ കാശ് എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അടുത്ത് പറഞ്ഞു ഇല്ലടാ അങ്ങനെയല്ല നമുക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആണ് കിട്ടുന്നത് ഞാൻ വലിയൊരു യൂട്യൂബറൊന്നും അല്ല നമ്മൾ ജസ്റ്റ് ബിഗിനറാണ് ഇപ്പോഴാണ് ആഡ്സൊക്കെ വന്നു തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും അവൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് അത് മാത്രമല്ല രണ്ട് മാസം മുന്നേ എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ കിട്ടി അപ്പോൾ അന്നേ വിചാരിക്കുന്നതാണ് അത് നിങ്ങളോട്ട് ഷെയർ ചെയ്യണം എത്രയാണ് ഇൻകം എങ്ങനെയാണ് ഇൻകത്തിലോട്ട് എത്തിയത് എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അതിൻ്റെ ഡിഫറെൻറ്റ് വേസ് ആണ് പിന്നെ രണ്ടാമത് എൻ്റെ യൂട്യൂബ് റവന്യൂ എനിക്ക് എത്രയാണ് യൂട്യൂബിൽ നിന്ന് കെട്ടിയത് അതാണ് ഞാൻ റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക യൂട്യൂബിനും യൂട്യൂബ് റവന്യൂനെ പറ്റിയിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ എല്ലാവർക്കും ഉണ്ട് ഇന്നത്തെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഒരു യൂട്യൂബിൻ്റെ അടുത്ത് പോയിട്ട് എത്ര വരുമാനം ഉണ്ടെന്ന് ചോദിക്കില്ല വലിയ വലിയ റവന്യൂ കിട്ടുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് ഇല്ലെന്നല്ല ബട്ട് അവർക്ക് എങ്ങനെയാണ് ആ അത്രയും വലിയൊരു എമൗണ്ട് കിട്ടുന്നത് എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് യൂട്യൂബ് വഴി ഒരുപാട് രീതിയിൽ നമുക്ക് കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷേ അതിൽ മെയിനായിട്ട് മൂന്ന് വഴികളാണുള്ളത് അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആഡ്സൻസ് വഴിയുള്ള ഇൻകമാണ് ആഡ്സൻസ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് ആഡ്സൻസ് അക്കൗണ്ട് യൂട്യൂബുമായിട്ട് കണക്ട് ചെയ്ത് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസിൽ ആഡ്സ് വന്നു തുടങ്ങും അവിടെയും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് വീഡിയോയിൽ ആഡ് കാണിച്ചാൽ അല്ലെങ്കിൽ ആഡ്സ് കണ്ടാൽ ആ വീഡിയോ ഇട്ട ആൾക്ക് ഒരുപാട് കാശ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല യൂട്യൂബിൽ തന്നെ ആഡ്സ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഉണ്ട് അതിൽ ഇപ്പോൾ ഒരു ആഡ് ചിലപ്പോൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ വീഡിയോ ഇട്ട ആൾക്ക് കാശ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ ആഡ് ഫുൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആ വീഡിയോ ഇട്ട ആൾക്ക് കാശ് കിട്ടത്തുള്ളൂ അങ്ങനെയുണ്ട് ഇനി എത്ര രൂപയാണ് കിട്ടുന്നത് എന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ചിലപ്പോൾ ഒരു ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ സീറോ പോയിൻറ്റ് സീറോ വൺ ഡോളർ ആയിരിക്കും ആ വീഡിയോയുടെ കണ്ടൻറ് ഓളറിന് കിട്ടുക സീറോ പോയിൻറ്റ് സീറോ വൺ ഡോളർ എന്ന് പറയുന്നത് ഇന്ത്യൻ മണി വാല്യൂ എടുത്താൽ ഒരു രൂപയിലും താഴെയാണുള്ളത് പക്ഷേ ഇത് ഡിപ്പെൻഡ് ചെയ്യും ഇത് ചിലപ്പോൾ റീജിയനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ ആ ആഡിൻ്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്യും അതു മാത്രമല്ല ചാനലിൽ എത്രത്തോളം വ്യൂസ് ഉണ്ട് എത്ര ഉണ്ട് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അതിനെല്ലാം ഇത് ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് അത് പറയാനായിട്ട് പറ്റില്ല ഇനി വീഡിയോയിൽ ആഡ്സ് വന്നാൽ മാത്രം അല്ലെങ്കിൽ ആഡ് ക്ലിക്ക് ചെയ്താൽ മാത്രം ആ വീഡിയോ ഇട്ട ആൾക്ക് റവന്യൂ കിട്ടണമെന്നില്ല അതിനൊരു ഉത്തമമായ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ ഡാൻസ് കവേഴ്സൊക്കെ ചെയ്യാറുണ്ട് ഈ ഇടയ്ക്ക് ദിയാകൃഷ്ണനായിട്ട് കൊളാബ് ചെയ്തിട്ട് അണ്ടൻ കാക്കയുടെ നമ്മുടെ അന്യൻ ഫിലിമിലെ അണ്ണൻ കാക്ക കൊണ്ടക്കാരി എന്ന സോങ്ങിൻ്റെ ഒരു ഡാൻസ് കവർ ചെയ്തായിരുന്നു അപ്പോൾ ആ ഡാൻസ് കവറിൻ്റെ താൻ ഒരുപാട് ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വ്യൂസ് വ്യൂസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാശ് കിട്ടും അല്ലെങ്കിൽ ആഡ്സ് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാശ് കിട്ടും എന്നൊക്കെ ഉള്ളത് പക്ഷേ സത്യം പറഞ്ഞാൽ ദിയാകൃഷ്ണയ്ക്ക് ആ ഒരു വീഡിയോയ്ക്ക് സീറോ പ്രോഫിറ്റ് അല്ലെങ്കിൽ സീറോ ഇൻകം ഉള്ളത് കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ആഡ്സ് വരുന്നുണ്ട് ആഡ്സ് വരുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കണ്ടു തീർത്താലും പൈസ കിട്ടും പക്ഷേ ആ പൈസ കിട്ടുന്നത് ഒരിക്കലും ദിയാകൃഷ്ണയ്ക്കല്ല ആ കണ്ടൻറ്റിൻ്റെ അതായത് ആ സോങ്ങിൻ്റെ റിയൽ ഓണേഴ്സിനാണ് ആ ഇൻകം പോകുന്നത് അപ്പം അങ്ങനൊരു പ്രശ്നവും യൂട്യൂബിലുണ്ട് പക്ഷേ ഇതാർക്കും അറിയില്ല അതുകൊണ്ടാണ് യൂട്യൂബിൽ കോപ്പറേറ്റ് ഇഷ്യൂസും കോപ്പറേറ്റ് സ്ട്രൈസും ഒക്കെ വരുന്നത് ആ കണ്ടിൻ്റെ റിയൽ ഓണർ ആരാണോ അവർക്കേ ഈ ആഡ് ഇൻകം ഫുള്ളും പോകത്തുള്ളൂ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് ഇൻകം അല്ലെങ്കിൽ പ്രൊമോഷൻസിൽ നിന്നുള്ള ഇൻകമാണ് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം പ്രമുഖ യൂട്യൂബേഴ്സായ ആർ ജു സഞ്ജു ടെക്കി നമ്മുടെ കാർത്തിക് സൂര്യ ഇവരുടെ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും അവരുടെ വീഡിയോയുടെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടോ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസിനെ പറ്റിയിട്ടോ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബറിൽ ഒരു യൂട്യൂബറിന് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് ഇതുപോലെയുള്ള ബ്രാൻഡ് പ്രൊമോഷൻസിൽ നിന്നാണ് ഇനി എത്ര രൂപ അവർക്ക് കിട്ടുമെന്നുള്ളത് ചാനലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടും ചാനലിലുള്ള വ്യൂസും എല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നാലും ഞാനൊരു ഐഡിയ പറയാം ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനലിന് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചോദിക്കാവുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രമുഖ യൂട്യൂബേഴ്സ് എന്തുകൊണ്ടാണ് അവരുടെ വീഡിയോസിനിടയിൽ ഇടയിൽ ഇതുപോലെയുള്ള ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ കാശ് അവർക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ള ബ്രാൻഡ് പ്രൊമോഷൻസിൽ നിന്ന് ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അഫിലേറ്റ് മാർക്കറ്റിംഗ് ആണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ഇ കോമേഴ്സ് വെബ്സൈറ്റിലെ പ്രൊഡക്ട്സ് നമുക്ക് യൂട്യൂബ് വീഡിയോസ് വഴി പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിന് നമുക്ക് പർട്ടിക്കുലർ ഇപ്പോൾ ഒരു മൊബൈലാണ് ഒരു മൊബൈലിനെ പറ്റിയിട്ട് ഞാൻ റിവ്യൂ പറയുകയാണ് ആ മൊബൈലിൻ്റെ ഒരു റെഫറൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും ആളുകൾ അത് കാണുകയും അത് ക്ലിക്ക് ചെയ്ത് പോയി ആ മൊബൈൽ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജോ ഫൈവ് പെർസെൻറ്റേജോ കമ്മീഷൻ എനിക്ക് കിട്ടുകയും ചെയ്യും അതാണ് അഫിലേറ്റ് മാർക്കറ്റിംഗ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് എത്ര ഇൻകം യൂട്യൂബിൽ നിന്ന് കിട്ടി എന്നതാണ് രണ്ട് മാസം മുന്നേ ആയിരുന്നു ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എനിക്ക് കിട്ടിയത് അതും ആഡ്സൻസ് അക്കൗണ്ടിൽ നിന്ന് ഒരു ആറ് മാസം മുന്നേ ചാനൽ മോണൈസ് ആയി മോണിറ്റൈസേഷൻ ആയപ്പോഴാണ് ആഡ്സൊക്കെ വന്ന് തുടങ്ങിയത് എന്നിട്ട് നാല് മാസം എടുത്തിട്ടാണ് ഫസ്റ്റ് ഇൻകം എത്തിയത് അതിന് ഒരു കാരണമുണ്ട് ആഡ്സൻസിൽ എപ്പോൾ നൂറ് ഡോളർ എത്തും അപ്പോൾ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഈ കാശ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമുക്കറിയാമായിരിക്കും ഒരു എയിറ്റ് തൗസൻഡ് സെവൻ തൗസൻഡ് റേഞ്ച് ഉണ്ടായിരിക്കും പക്ഷേ അല്ലാതെ എല്ലാവരും കരുതുന്ന പോലെ ഇപ്പം നമുക്ക് മന്ത്ലി ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാനും അങ്ങനെയൊന്നും പറ്റില്ല ആഡ്സൻസിന് ഒരു ത്രഷോൾഡ് ഉണ്ട് ഒരു പരിധിയുണ്ട് ഹൺഡ്രഡ് ഡോളേഴ്സ് ആ ഹൺഡ്രഡ് ഡോളേഴ്സ് എപ്പോൾ എത്തും അപ്പോൾ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലോട്ട് അത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ ആറുമാസം മുന്നേ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി ആഡ്സൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച ഉടനെ തന്നെ കുറേ കാശൊക്കെ കിട്ടുമെന്ന് പക്ഷേ എന്നിട്ടും മറ്റേ ഈ മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ കുറച്ച് കുറച്ച് ഡോളേഴ്സാണ് ആഡ്സൻസിലോട്ട് വന്നുകൊണ്ടിരുന്നത് പിന്നെ അതിൻ്റെ ഇടയിലായിരുന്നു ജോളോ ചിപ്സ് ജോളോ ചിപ്സിൻ്റെ വീഡിയോ എല്ലാം വൈറലായി അത് എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ട് ലക്ഷത്തോളം വ്യൂസൊക്കെ വന്നു അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഇൻകം എല്ലാം കിട്ടി ഇൻകം കയറി അങ്ങനെ പതിയെ പതിയെ നാല് മാസം എടുത്തിട്ടാണ് ഈ നൂറ് ഡോളർ എന്ന് പറയുന്ന ഒരു ത്രഷ്ോൾഡിലോട്ട് എത്തിയത് എന്നിട്ടും ഒരു മാസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ അക്കൗണ്ടിലോട്ട് ഈ പൈസ വന്നത് അത് എനിക്ക് തോന്നുന്നു ഏകദേശം നൂറ്റി എട്ട് ഡോളറൊക്കെ ആയപ്പോൾ തന്നെ അക്കൗണ്ടിലോട്ട് കാശ് വന്നു പിന്നെ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് യൂട്യൂബിൽ നിന്ന് എത്ര റവന്യൂ കിട്ടുന്നു എന്നുള്ളത് വീഡിയോ വഴി റിവീല് ചെയ്യാനായിട്ട് പാടില്ല എന്നാലും ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരാം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി ഫസ്റ്റ് എത്രയാണ് എനിക്ക് കിട്ടിയതെന്ന് ഒരു എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഫസ്റ്റ് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിയത് ഓക്കെ അത് ഞാൻ നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം ഒരുപാട് പേരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ തെറ്റിദ്ധാരണ എല്ലാം മാറി കാണുമല്ലോ എനിക്ക് ഒറ്റ ഒരു പ്രാവശ്യം മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ മൗണ്ടസെഷൻ ആയിട്ട് രണ്ട് മാസം മുന്നേ ആണ് അത് ഈ ഒരു എമൗണ്ട് ആണ് ആ എമൗണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും പിന്നെ വീണ്ടും ആ സർക്കിൾ തുറന്നുകൊണ്ടേയിരിക്കും എപ്പോഴാണ് നമുക്ക് ഹൺഡ്രഡ് ഡോളേഴ്സ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് ആഡ്സൻസ് തന്നെ അത് അയച്ചു തരുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂട്യൂബിനെ പറ്റിയിട്ടും യൂട്യൂബ് റവന്യൂവിനെ പറ്റിയിട്ടും ഉള്ള തെറ്റിദ്ധാരണ എല്ലാം മാറി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇപ്പോൾ ഒരു ബിഗിനർ യൂട്യൂബറാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് എൻ്റെ പരിചയത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാവുന്നതാണ് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് അയക്കുന്നതാണ് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഡിലേ ഒന്നും സംഭവിക്കാതെ ഞാൻ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിടുന്നതായിരിക്കും എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഐഡിയാസൊക്കെ മനസ്സിലുണ്ട് കണ്ടന്റിന് വലിയ ഭംഗമൊന്നുമില്ല പക്ഷേ എടുക്കാനുള്ള മടിയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ പിന്നെ അറിയാമല്ലോ തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും പിന്നെയുള്ള ആകപ്പാട് സാറ്റർഡേ സൺഡേ ആണ് അതിൽ ചിലപ്പോൾ ഡാൻസ് ചെയ്യും അല്ലെങ്കിൽ റീൽസ് എടുക്കും അതുപോലെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെയാണ് പോകുന്നത് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ് ഇത് ഇനി എന്ന് എഡിറ്റ് ചെയ്തിട്ടു ദൈവത്തിന് അറിയാം എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ കോവിഡൊക്കെയാണ് എല്ലാവരും വീട്ടിലിരിക്കുക വീട്ടിൽ ആയിട്ട് ഇരിക്കുക പിന്നെ വാക്സിൻ ആരും വാക്സിൻ എടുക്കാൻ മടിക്കരുത് എല്ലാവരും പോയി വാക്സിൻ എടുക്കുക എനിക്ക് എന്തായാലും കോവിഡ് വന്നുകൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഞാനും ഫാമിലിയൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്നാലും ഞങ്ങളും പോയി വാക്സിൻ എടുക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ വരുന്ന വീഡിയോസിലോട്ടൊക്കെ വരാം അപ്പോൾ ഫ്രണ്ട്സ് നിതിൻ ഓഫ് ബൈ ബൈ